നമ്മുടെ രാജ്യത്ത് ഇത് രണ്ടാം തവണയാണ് 400,000 മുകളിലേക്ക് കോവിഡ് രോഗബാധിതരാകുന്ന ആളുകളുടെ എണ്ണം എത്തുന്നത്. ഏപ്രിൽ 30-നായിരുന്നു ഇതിനു മുൻപ് 400,000 മുകളിലേക്ക് കടന്നത്. അതിനേക്കാൾ 10,000 കൂടി ഉയർന്ന നിരക്കിലാണ് ഇന്നത്തെ ദിവസം രാജ്യത്തെ കോവിഡ് രോഗനിരക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ രോഗബാധിതരുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഞെട്ടിക്കുന്ന തരത്തിൽ ഉയരുന്നു എന്നുള്ളത് നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുന്നു. അതോടൊപ്പം സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ രോഗബാധിതരുടെ എണ്ണം വരുന്നു എന്നുള്ളതും നമ്മുടെ ആശങ്കയുടെ തോത് കൂട്ടുകയാണ്. നിലവിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗബാധിതരായവരുടെ എണ്ണം 412,262. ഈ കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം അത് 4,000 തൊട്ടടുത്തെത്തി നിൽക്കുന്നു എന്നുള്ളതും നമ്മുടെ ആശങ്കയുടെ തോത് കൂട്ടുകയാണ്. 3,980 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചത്. രോഗമുക്തരാകുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. 329,113 പേർ ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗമുക്തരായി ആശുപത്രി വിടുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് രോഗമുക്തി നിരക്കിൽ മാറ്റം കാണുന്നു എന്നുള്ളതാണ് കാര്യം. ഇതുവരെ നമ്മുടെ രാജ്യത്ത് രോഗബാധിതരായ അവരുടെ എണ്ണം കഴിഞ്ഞ ദിവസമാണ് 2 കോടി കടന്നത്. അതിപ്പോൾ 2,10,77,410 ആയിരിക്കുകയാണ് ഇതുവരെ നമ്മുടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണമാണിത്. അതിൽ തന്നെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,72,80,844 ഇതുവരെ നമ്മുടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചത് 200,000+ പേരാണ്. 230,168 ജീവനുകൾ കോവിഡ് മൂലം പൊലിഞ്ഞു. നിലവിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ കണക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. നിലവിൽ രോഗബാധിതരായി നമ്മുടെ രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത് 356,398 പേരാണ്. വാക്സിനേഷന്റെ തോത് കൂടുന്നു എന്നുള്ളത് ആർജിത പ്രതിരോധ ശേഷി നമ്മുടെ രാജ്യത്ത് കൂടുന്നു എന്നുള്ളതിന് ആക്കം കൂട്ടുന്നുണ്ട്. ഇതുവരെ വാക്സിനേഷൻ എടുത്തവരുടെ സർക്കാർ തരുന്ന കണക്കനുസരിച്ച് അത് 16,25,13,339 എന്നുള്ളതാണ്. ഇതിനകം തന്നെ 29,67,75,209 പേരുടെ കോവിഡ് പരിശോധനകൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന കണക്ക്. ഇങ്ങനെ കണക്കുകൾ നിൽക്കുമ്പോഴും നമ്മുടെ ചില സംസ്ഥാനങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൂടുതൽ പോകേണ്ട ഒരു സാഹചര്യമാണ്. രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്ന സംസ്ഥാനങ്ങൾ, അതിന്റെ പട്ടികയിൽ മഹാരാഷ്ട്രയിൽ രോഗവ്യാപനത്തിന് നേരിയ തോതിൽ അവർക്ക് പിടിച്ചുകെട്ടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കണക്കാണ് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയത്. എന്നാൽ മഹാരാഷ്ട്രയിൽ വീണ്ടും പ്രതിദിന രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 57,640 പേർക്കാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. കർണാടകം ഈ പട്ടികയിലേക്ക് വരുന്നു. 50,000 മുകളിൽ രോഗികളുള്ള രണ്ടാമത്തെ സംസ്ഥാനമായി കർണാടകം മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർണാടകത്തിൽ 20,000, 30,000 അങ്ങനെ രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നത് നമ്മൾ കണ്ടു. ബംഗളൂരുവാണ് ഈ അതിവ്യാപനത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്നതും. 50,112 പേർക്കാണ് കർണാടകത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കേരളമാണ്. 41,953 പേരിലാണ് കേരളത്തിൽ ഇന്നലെ വൈകിട്ട് പുറത്തു വന്ന കണക്കനുസരിച്ച് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശാണ് തൊട്ടു പിന്നിൽ. ഉത്തർപ്രദേശിൽ 31,111 പേരിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ രോഗവ്യാപനത്തിന് തടയിടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണതോതിൽ പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 23,310 പേർക്കാണ് തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഒരു 5 സംസ്ഥാനങ്ങളുടെ കണക്ക് നമ്മൾ എടുത്തു പറയുന്നതിന് കാരണം ഇവിടെ രോഗബാധിതരുടെ എണ്ണം വലിയ തോതിൽ കുറയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം ഉയരുന്നുണ്ട്. പക്ഷേ ഇത്രയും ഒരു ഭീതിജനകമായ രീതിയിൽ ഉയരുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളത് എടുത്തു പറയാത്തത്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന മരണത്തിന്റെ കണക്കും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. മഹാരാഷ്ട്രയിൽ മരണനിരക്ക് ഉയരുന്നു എന്നുള്ളതാണ് അവരിപ്പോൾ ആശങ്കയോടെ നോക്കിക്കാണുന്ന കാണാം. നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ മാപ്പിൽ നമുക്ക് ഈ ചുവന്ന് നിൽക്കുന്ന രണ്ടിടങ്ങൾ, അത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയുമാണ്. മഹാരാഷ്ട്രയിൽ 920 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. ഉത്തർപ്രദേശിൽ അത് 353 ആണ്. കർണാടകത്തിൽ 346ഉം ഡൽഹിയിൽ 311ഉം ഛത്തീസ്ഗഡിൽ 253 പേരുമാണ് കോവിഡ് മൂലം ഒരു ദിവസം മരിച്ചത്.